സ്തുതിക്കുന്നവരെ, നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു, അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. രണ്ടാം ശനിയാഴ്ച അങ്ങനെ നാമത്തിൽ ഒരുമിച്ച് കൂടി വരുവാൻ, അന്ന് ചെയ്യുന്ന നന്മകളോർത്ത് സ്തോത്രം പറയുവാൻ ഞങ്ങളുടെ ഭാരങ്ങൾ തിരുസനയിൽ അറിയിക്കുവാനും, അങ്ങയുടെ വചനത്താലുള്ള സൗഖ്യം, അങ്ങയുടെ വചനത്താലുള്ള ജീവൻ, അങ്ങയുടെ വചനത്താലുള്ള സ്വാതന്ത്ര്യം, അവരുടെ വചനത്താലുള്ള ശുദ്ധീകരണം, അവരുടെ വചനത്താലുള്ള ശക്തീകരണം പ്രാപിക്കാൻ ഞങ്ങളെല്ലാം വരുന്നു. തിരുവഴുത്തുകളെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതുപോലെ വിഭവകാലങ്ങളുടെ ബുദ്ധി അവിടുന്ന് തുറക്കണമേ. ഈ ദുഷ്ടതലമുറയുടെ നടുവിൽ, ഈ ദുഷ്കാലത്തിൽ അങ്ങക്ക് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ അവിടുന്ന് നിങ്ങളെ പണിയണമേ. അവിടുന്ന് നിങ്ങളെ രൂപപ്പെടുത്തണമേ, രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം നൽകണം. അതിന് തടസ്സമായി ഞങ്ങളിലുള്ള സകലത്തെയും നാസറായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീക്കം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യത്താൽ ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ. പുത്രനെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആരും ആമേൻ പറഞ്ഞില്ല. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്ടല്ലേ? ആമേൻ, ആമേൻ. വിവാസ പ്രാർത്ഥനയുടെ ആരും കാപ്പുടിക്കാനും വന്നോന്ന് തോന്നുന്നു. ആമേനൊക്കെ ഉറച്ചു പറയണം. ദൈവം മോശ മുഖാന്തരം അരുൾ ചെയ്ത വചനങ്ങൾ ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ, ഓരോ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ പുറപ്പാട് ദിവസം നോക്കിയാൽ അറിയാം, ജനമെല്ലാം ആമേൻ എന്ന് പറഞ്ഞു. ജനമെല്ലാം ആമേൻ എന്ന് പറഞ്ഞു. അപ്പനെയും അമ്മയും ശവിക്കുന്നവൻ മരണശേഷം അനുഭവിക്കണം. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളോട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ആമേൻ ശക്തമായി പറയും. ഇപ്പൊ ഒരു പള്ളിയിലും ഇല്ല, ഞാൻ ഇന്നലെ പോയ പള്ളിയിലും പ്രാർത്ഥിച്ചാൽ തന്നെ അങ്ങനെ തന്നെ എന്ന് പറയും. അപ്പോ ആമേൻ പറയണം. നമ്മുടെ ജീവിതം ധന്യമായി തീരേണ്ടതിന്, അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, അതെല്ലാം അത്യന്താപേക്ഷിതമാണ്. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യം ഞാൻ വായിക്കുന്നു. തീത്തോസ്, എല്ലാവരും ബൈബിൾ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. പലരും നേർച്ച പോലെ പള്ളിയിൽ ബൈബിൾ കൊണ്ടുവരും, അതുപോലെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. ആ എവിടെയൊന്നും തുറന്ന് നോക്കണം. ഇപ്പൊ നോക്കേണ്ട സമയമാണ്. ഞാൻ ഇടയ്ക്ക് ബൈബിൾ വായിക്കാറുണ്ടോ എന്ന് ഞാൻ ഒരാളെ ചോദിച്ചോ പറഞ്ഞു. ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. ഏതാണ് വായിക്കുന്നത്? 21-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, 128. അത് തന്നെ മാറി 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 വായിക്കും. അതാണ് ബൈബിൾ വായന. അതല്ല ബൈബിൾ വായന. തിരുവചനത്തിലെ എല്ലാ ഭാഗങ്ങളും നാം വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം, ധ്യാനിച്ചിരിക്കണം. ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ദേഷ്യം തോന്നരുത്. കാരണം കർത്താവ് പറഞ്ഞത് ഉപദേശിക്കാൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി സ്തോത്ര കാഴ്ചയും നേർച്ച കാഴ്ചയും എല്ലാം വാങ്ങിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചു വിടുവി. ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും എന്നല്ല. മത്തായി 28-ന്റെ തീത്തോസ് വായിക്കാം, അവന് പേരുന്ന് വായിക്കും. മത്തായി 28-ന്റെ 18-19 ഇവിടെ വായിക്കുന്നു. ആദ്യാദ്യങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം, അനുസരിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കും. അങ്ങനെ പുറപ്പെട്ടു പോകുന്നവരോട് കൂടെ ലോകാവസാനത്തോളം കൂടെ ഇരിക്കും. അല്ലാതെ വീട്ടിൽ കൊതുപോലും കയറാതെ ഞെട്ടടിച്ച് ഇരിക്കുന്നവരുടെ കൂടെ ഇരിക്കുന്നല്ല, ഉപദേശിക്കാൻ പോകുന്നവരുടെ കൂടെ, സകലജാതികളെ ശിഷ്യരാക്കുവാൻ പോകുന്നവരുടെ കൂടെ കർത്താവ് ഇരിക്കും. അപ്പോസ്തല പ്രവൃത്തികളിൽ കർത്താവ് കൂടെ ഇരിക്കുന്നത് കണ്ടു. ഇന്നും
അപ്രകാരം കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരുടെ കൂടെ കർത്താവ് ഉണ്ട്. അതിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നത്. ഓക്കെ, തീത്തോസിന്റെ എഴുതിയ ലേഖനം 2:11 മുതൽ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തെറ്റിദ്ധരിക്കരുത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവ കൃപ ഉദിച്ചുവല്ലോ. സാധാരണ സൂര്യനെയാണ് നമ്മൾ ഉദിക്കുന്നു എന്ന് പറയുന്നത്. സൂര്യൻ ഉദിച്ചുവല്ലോ, ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് സൂര്യൻ ഒരിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ പ്രഭാതമാകുമ്പോൾ സൂര്യൻ ഉദിക്കുവല്ലോ, ഉദയകിരണങ്ങൾ. ഇവിടെ യേശുകർത്താവിന്റെ ഒന്നാം ആഗമനത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗമാണ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവ കൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ദൈവ കൃപ ഉദിച്ചു എന്തിനു വേണ്ടി? സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടണം. എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടേണ്ടത്? സകല മനുഷ്യരും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടേണ്ടത്. നമുക്കറിയാം, ഈ കരവ് തോന്നാൻ പോവുകയാണ്. കഴിഞ്ഞ 2 വർഷമൊക്കെ വളരെ പ്രയാസമായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കരവളാണ്. സാധാരണ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഓരോ വാക്യമൊക്കെ വിളിച്ചു പറയും അല്ലേ? ഇവിടെ അങ്ങനെ വിളിച്ചു പറയാറുണ്ടോ? ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സ്വീകരിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇവിടെ ദാവീദിന്റെ പട്ടണത്തിൽ ബത്ലഹേമിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു, ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. രക്ഷിതാവ് ആവശ്യം ശിക്ഷിക്കപ്പെട്ടവർക്കാണ്. വിവാഹം കഴിയില്ല, മറിയ ഗർഭിണിയാണെന്ന് യോസഫ് അറിഞ്ഞു. അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ യോസഫ് ചിന്തിച്ചു. ദൂതൻ യോസഫിന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഭയപ്പെണ്ട, നീ അവളെ ചേർത്തുകൊള്ളാൻ ശ്രമിക്കണ്ട, അവളിൽ ഉൽപാദിതമായൊരു പരിശുദ്ധാത്മാവിനാലാണ്. മത്തായി 1:21, അവൻ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് അവനെ യേശു എന്ന് പേര് വിളിക്കുന്നു. പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശു കർത്താവ് വന്നു. രക്ഷാകരമായ ദൈവകൃപ. ആ ദൈവകൃപ വന്നപ്പോൾ വെറും കൃപയായിട്ട് മാത്രമല്ല വന്നത്. ഈ ഭാഗം വളരെ ശ്രദ്ധിക്കണം. കാരണം ഇന്ന് നമ്മൾ കൃപയ്ക്കായ സ്തോത്രം, കൃപയ്ക്കായ സ്തോത്രം, കൃപയ്ക്കായ സ്തോത്രം എന്ന് ഒരുപാട് കൃപയ്ക്കായ സ്തോത്രം പറയാറുണ്ട്. തെറ്റൊന്നുമില്ല. പക്ഷേ ഈ കൃപയോടുകൂടെ ചേർന്ന് മറ്റൊന്നും കൂടെ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:14-17 യോഹന്നാൻ 1:14-17 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഈ പാർത്തു. ന്യായപ്രമാണം മോശമുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. മനസ്സിലായോ? ഒന്നര മനസ്സിലാക്കണം. സത്യവും കൃപയും. വചനം ജഡമായി തീർന്നു,
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ കാത്തു. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ആ വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. ന്യായപ്രമാണത്തിന്റെയും കൃപയുടെയും സത്യത്തിന്റെയും വ്യത്യാസം ഇന്ന് പലർക്കും ഇത് വ്യത്യാസം അറിഞ്ഞുകൂടാ. എങ്ങനെ അത് മനസ്സിലാക്കണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സങ്കീർത്തനം വായിച്ചാൽ മതി എന്ന് പലരും ചിന്തിക്കാറുണ്ട്. സങ്കീർത്തനം ഇല്ലായിരുന്നെങ്കിൽ എന്ത് ഗതിയാവുമായിരുന്നു? കാരണം ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം സങ്കീർത്തനത്തിലുണ്ട് ഇല്ലേ? ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം സങ്കീർത്തനത്തിലില്ലേ? പിന്നെ എന്തിന് ക്രിസ്തു ജനിക്കണം? പിന്നെ എന്തിന് ക്രിസ്തു ജനിക്കണം? നമുക്ക് ആവശ്യമുള്ളതെല്ലാം സങ്കീർത്തനത്തിലുണ്ടെങ്കിൽ പിന്നെ ക്രിസ്തു എന്തിന് ജനിക്കണം? നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരേണ്ടി വന്നത്. ക്രിസ്തുവാണ് ജനിച്ചത്, യേശുവല്ല. ക്രിസ്തു ജനിച്ചു. ആ ക്രിസ്തുവിന് അപ്പനും അമ്മയും കൂടെ അരുളപ്പാട് മുഖാന്തരം ഇട്ട പേരാണ് യേശു. അവന് യേശു എന്ന് പേര് വിളിക്കണം. എന്തിനാണ് ക്രിസ്തു ജനിക്കേണ്ടി വന്നത്? പഴയ ഉടമ്പടി പ്രകാരം ഈ ഭൂമിയിലെല്ലാ നന്മകളും നമുക്ക് കിട്ടുമെങ്കിലും ഒരു കാര്യം ലഭിക്കത്തില്ലായിരുന്നു. 49 സങ്കീർത്തനം 7-8 വാക്യങ്ങൾ 49:7-8 വാക്യങ്ങൾ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ? ദൈവത്തിന് മതിയായ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാൾ സാധിക്കില്ല. ബാക്കിയെല്ലാം സാധിക്കും, ബാക്കിയെല്ലാം സാധിക്കും. കടവാരം മാറും, മക്കളില്ലെങ്കിൽ മക്കളെ കിട്ടും, മരിച്ചാൽ പോലും തിരിച്ചു കിട്ടും, എരിവോ മതിൽ വീഴും, ചെങ്കടല്ല രണ്ടാവും. പതക്കാനൊക്കെ പാട്ടുകൾ അല്ലേ? പാട്ടുകളൊക്കെ തന്നെ അതെല്ലാം നടക്കും. പക്ഷേ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വീണ്ടെടുപ്പില്ല. അതാണ് ഭക്തൻ ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ പാടിയത്. ആശയും ആശ്വാസവും യേശുവിൻ രക്തം മാത്രം, വേറെ വീണ്ടെടുപ്പില്ല. യേശുവിൻ രക്തം മാത്രം ഭാവിയില ഏയാ ശുദ്ധമാക്കും നാവി, വേറെ അറിയുന്നില്ല. യേശുവിൻ രക്തം മാത്രം. നാം എന്തെല്ലാം പ്രാപിച്ചിട്ടും വീണ്ടെടുപ്പ് പ്രാപിച്ചു, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ് എന്ന ഒരു സന്തോഷം ഇല്ലെങ്കിൽ കർത്താവ് ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ലാതായിട്ട്. ദൈവം എല്ലാവരെയും നടത്തും. നമ്മുടെ ചുറ്റും അപ്പുറത്തിപ്പുറത്തുള്ളവരെല്ലാം ദൈവം നടത്തിയോണ്ടാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 പിള്ളേർ പോയ ബൈക്ക് മറിഞ്ഞു വീണു. അതിന്റെ ബാക്കിൽ നിന്ന് ഞാൻ പോയ പള്ളിയിലെ ഒരു പെൺകുട്ടി സ്കൂൾ കൊടുത്തിട്ട് പോയായിരുന്നു. പെട്ടെന്നാണ് വീണത്. അപ്പോ ആ കുട്ടി സാക്ഷ്യം പറഞ്ഞു, കുട്ടിയുടെ അമ്മ സാക്ഷ്യം പറഞ്ഞു, എന്റെ മോളെ ദൈവം അന്ന് വരാൻ രക്ഷിച്ചു. ആ 3 പിള്ളേരെയും രക്ഷിച്ചു. 3 പിള്ളേർക്കും വലിയ കാര്യമായ കുഴപ്പമില്ല. 3 മരുന്ന് പോയെങ്കിലും അവരും പറയും ദൈവം അന്ന് വരാൻ രക്ഷിച്ചു അല്ലേ? 3-4 പേര് പോയി ആച്ചതിന്റെ വീട്ടിൽ രക്ഷപ്പെട്ടാലും ദൈവം രക്ഷിക്കുന്നല്ലേ പറയും. ഇതൊക്കെ സുഖം സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കോവിഡ് വന്ന് 3 വെന്റിലേറ്ററിൽ കിടന്ന് എപ്പോ മരിക്കും എന്ന് നോക്കിക്കൊണ്ടിരുന്ന ആൾ അത്ഭുതകരമായിട്ട് ദൗത്യമായി വന്നു. ക്രിസ്ത്യാനിയല്ല, ക്രിസ്ത്യാനിയല്ല. അദ്ദേഹവും പറഞ്ഞു, എല്ലാം പടച്ചവന്റെ കൃപ, പടച്ചവന്റെ കൃപ.
ദൈവം ദൈവമാണ്, ദൈവം ക്രിസ്തീയമല്ല, ദൈവം സകല ജഡത്തിന്റെയും ദൈവമാണ്. ദൈവം എല്ലാവരെയും നടത്തുന്നു. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും കൂടെ സൂര്യൻ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്നവരാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിലാണ് ഈ പുസ്തകം നാം ധ്യാനിക്കേണ്ട ആവശ്യം. നമ്മുടെ ചിന്തയല്ല, നമ്മുടെ വഴിയല്ല, ദൈവത്തിന്റെ വഴി. പിന്നെ എന്തിനു നമ്മളിങ്ങനെ പള്ളിയൊക്കെ കെട്ടിവെച്ച് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ഒരു കാലത്ത് സത്യദൈവത്തെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു, വഴി എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു, ജീവൻ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അത് വന്ന് വെളിവാക്കി തന്നത് കർത്താവാണ്. യോഹന്നാൻ തന്റെ 93-ാമത്തെ വയസ്സിൽ ഇപ്രായം എഴുതി വെച്ചിരിക്കുക, 60 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിന്റെ പക്വതയും ഒരുപാട് കഷ്ടങ്ങൾ, ഒരുപാട് വേദനകൾ, ഒരുപാട് പീഡനങ്ങൾ, അതിന്റെ മധ്യയെല്ലാം നമ്മൾ നേരത്തെ പാടി ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. യേശുക്രിസ്തു ജീവിതത്തിലുണ്ടെങ്കിൽ നഷ്ടം വരുമോ, കഷ്ടം വരുമോ? അതൊക്കെ വരും. ദൈവത്തിന്റെ മക്കൾക്കായിരിക്കും കൂടുതൽ കഷ്ടവും നഷ്ടവും. കാരണം യേശു ശിഷ്യന്മാരെ നോക്കിയാണ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. മറ്റൊരാടിച്ച് പൊളി ജീവിക്കുന്നു. ദൈവത്തെ, സത്യ ദൈവത്തെ അറിയാത്തവർ എന്ത് സുഖകരമായി ജീവിക്കുന്നു. പക്ഷെ സത്യദൈവത്തെ അറിഞ്ഞവർക്കാണ് കഷ്ടവും നഷ്ടവും. എങ്കിലും ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കാരണം ഈ ലോകത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചു. നമ്മൾ ഈ ലോകത്തിൽ അന്യരാണ്, പരദേശികളാണ്, പ്രവാസികളാണ്. സാധാരണ വിദേശത്തിരിക്കുന്നവരൊക്കെയാണ് പ്രവാസികൾ എന്ന് പറയുന്നത്, എന്നറിയാം. പക്ഷെ ഒരു ദൈവം അറിയാം, ഞാനിവിടെ എന്നറിയാണ്, അന്യനാണ്, പരദേശിയാണ്, എപ്പോഴും ഇല്ലാതെ ഇവിടുന്ന് പോകേണ്ടി വരും. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഉറപ്പാക്കാൻ യേശു കർത്താവ് സത്യം പറഞ്ഞു തന്നു. 1 യോഹന്നാൻ 5:20. 1 യോഹന്നാൻ 5:20 ദൈവപുത്രൻ വന്നു എന്നും സത്യ ദൈവത്തെ അറിയാൻ വിവേകം നമുക്ക് തന്നു എന്നും നാം അറിയുന്നു. സത്യ ദൈവം, ഈ ദൈവം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ, ദൈവം 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 ദൈവം. കാരണം അതൊരു കോമൺ വാക്കാണ്, ബിസിനസ് വാക്കാണ്. ദൈവത്തിന്റെ പേരിലാണ് ഇന്ന് സാകല തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും. അപ്പോ സത്യ ദൈവം അറിയണം. ദൈവങ്ങൾ പലതുണ്ട്, തിരുവനത്തിൽ പല ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കൽപ്പന കൊടുത്തപ്പോൾ, ന്യായപ്രമാണ പ്രകാരം കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞു, എന്റെ മുമ്പാകെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടായിരിക്കരുത്. കണ്ടാൽ ദൈവത്തെ പോലെ തോന്നും, പക്ഷേ അത് സത്യ ദൈവമല്ല. പെട്ടെന്ന് ഒരു ആ സത്യ ദൈവങ്ങളല്ലാത്തതിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു പോവാം. 1 ഹബക്കൂക്ക് 1:11. ഹബക്കൂക്ക് 1:11. സ്വന്ത ശക്തിയല്ല അവന് ദൈവം. ദുഷ്ടന്മാർക്ക് സ്വന്ത ശക്തിയാണ് അവരുടെ ദൈവം. ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, പണമുണ്ട്, ജനശക്തിയുണ്ട്, കായിക ശക്തി, ബുദ്ധിശക്തി, ധനശക്തി, ജനശക്തി, ഇതാണ് അവന്റെ ദൈവം. കാര്യങ്ങൾ വളരെ തന്ത്രപരമായിട്ട് ആസൂത്രണം ചെയ്യും. അത് ചെയ്യിക്കാനുള്ള പൈസ കയ്യിലുണ്ട്, ബുദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്, കൂടെ നിൽക്കാൻ കുറെ പേരുണ്ട്. അവന്റെ ദൈവം അവന്റെ സ്വന്ത ശക്തി. 2 ദൈവം, ഫിലിപ്പിയ ലേഖനം 3:18.
ഫിലിപ്പിയ 3:18 അവരുടെ അവസാന നാശം. ആരാണ് ഈ അവരെന്ന് പറയുന്നത്? ക്രൂശിന്റെ ശത്രുക്കളെ കൊട്ടുമ്പോ വാക്ക്, ക്രൂശിന്റെ ശത്രുക്കളായി ചിലർ നടക്കുന്നു എന്ന് കരഞ്ഞും കൊണ്ട് ഞാൻ പറയുകയാണ്. അതൊക്കെ വിവരിക്കാൻ പോയാൽ അത് തന്നെ ഒരു മെസ്സേജാണ്. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറുകൾ, ലജ്ജയായ കാര്യങ്ങളിലെല്ലാം അവർക്ക് മാനം തോന്നുന്നു. നാണം കെട്ട ജാതിയാണ്, നാണമില്ല സമൂഹം. നാണക്കെടുന്ന് പറഞ്ഞാലും നാണം തോന്നാത്തവർ. അടുത്ത, അവർ ഭൂമിയുള്ള കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഭൂമിയിൽ എങ്ങനെ കാര്യങ്ങളെല്ലാം ഒപ്പിച്ച് റെഡിയാക്കി വയ്ക്കാം, അതിനപ്പുറത്തെ കുറിച്ച് ഒരു ചിന്തയില്ല. അവരുടെ ദൈവം വയർ, അവർക്ക് ഒരു സ്റ്റേറ്റിനെ കുറിച്ച് മാത്രമേ ഭാരമുള്ളൂ. മധ്യപ്രദേശ്, മധ്യപ്രദേശ് പിന്നാണുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് മതി? ഒരു കുപ്പിയും 5 പൊറോട്ടയും ഇറച്ചിയും വാങ്ങിച്ചു കൊടുത്താല് എന്ത് മതി? അതാണ് അവരുടെ ദൈവം. വൈപ്പിപ്പഴ രണ്ട് ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ ദൈവം 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശ്രവിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ, വിശാലി. തിരുവചനം അവന് ഈ ലോകത്തിന്റെ ദൈവം എന്നും ഈ ലോകത്തിന്റെ പ്രഭു എന്നും പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്, ഈ ലോകത്തിന്റെ പ്രഭു വരും. 40 ദിവസത്തെ ഉപവാസത്തിൽ പിശാച് 40 ദിവസവും യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. 40 ദിവസം കഴിഞ്ഞപ്പോൾ പിശാച് ഡയറക്റ്റ് ആയിട്ട് വന്നു. സങ്കീർത്തന അത് സൺഡേ സ്കൂളിലെ കാലത്തൊക്കെ പഠിച്ചിരിക്കുക. ഡയറക്റ്റ് ആയിട്ട് വന്നു. വളരെ മാന്യനാണ് ഈ പിശാച് എന്ന് പറയുന്നത്, വളരെ ഡീസന്റ്. ഓരോരുത്തർക്ക് എങ്ങനെ ഇടപെടണമെന്നുള്ള നന്നായിട്ട് അറിയാം. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ക്ഷീണിതനായിരിക്കുന്ന യേശുവിനോട് പറയുകയാണ്, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം, കാരണം അല്പം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. ഈ ദൈവം തന്നെയല്ലേ, ഇവിടെ ഇപ്പൊ വേറെ ഒന്നും കിട്ടത്തില്ല. നിനക്ക് ഈ കല്ലിനെ അപ്പമാക്കാനൊക്കെ കഴിയും. നമുക്ക് ഒരുമിച്ച് ഭക്ഷിച്ചിട്ട് സംസാരിക്കാം. യേശുവിന്റെ മറുപടി നമുക്കറിയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മോശ ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യേശുവിടെ ഉദ്ധരിക്കുകയാണ്. വചനത്തിന്റെ പവർ നമ്മൾ മനസ്സിലാക്കാൻ, എഴുതിയിരിക്കുന്നുവല്ലോ അല്ലാതെ പോ സാത്താനെ എന്നൊന്നുമല്ല യേശു പറഞ്ഞു. അവൻ ആ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറി. അവന്റെ ബൈബിൾ അവൻ തുറന്നു. പിശാച് എപ്പോഴും ബൈബിൾ കൊണ്ട് നടക്കുന്നവനാണ്. അവൻ്റെയിലുള്ളത് നമ്മുടെ ഉള്ളവരുടെ ബൈബിളല്ല, ടാബാണ്. കാരണം ഒരുപാട് ഭാഷക്കാരോട് അവന് സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ വേർഷൻ അവന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ടാബും കൊണ്ടാണ് നടക്കുന്നത്. യേശുവിനെ ഉടനെ അവൻ വചനം പറഞ്ഞു, നിന്റെ കാലം കല്ലിൽ തട്ടിപ്പോയിരിക്കേണ്ടതിന്, നിന്നെ കാക്കേണ്ടതിന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. നീ എഴുതിയിരിക്കുന്നതല്ലേ പറഞ്ഞു, ഇപ്പൊ എഴുതിയിട്ടുണ്ടല്ലോ. ദൈവം വാഗ്ദത്തിന്റെ വിശ്വസ്തനാണ്, ദൈവം വാക്കു മാറാത്തവനാണ്. നീ മോളിൽ നിന്ന് താഴേക്ക് ചാട്, അപ്പൊ ദൈവം ദൂതന്മാരെ കൊണ്ട് താങ്ങും, ജനമെല്ലാം പറയും. സൂപ്പർമാൻ, സ്പൈഡർമാൻ, ആര്യമാൻ, ശക്തിമാൻ, ഇതൊക്കെ ഇപ്പൊ പിള്ളേർക്കറിയാവോ അല്ലേ? എന്തായാലും യേശുവിന് മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. വാഗ്ദത്തം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് മല്ലു പിടിക്കുമ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. നാം ചോദിക്കാൻ ദൈവം വാഗ്ദത്തം തന്നു. നേരോടെ നാം നടന്നാൽ അവൻ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും നടക്കില്ല. എന്നിട്ടും പിശാച് പിന്മാറിയില്ല.
ലോകത്തിന്റെ സകല മഹത്വത്തെയും കാണിക്കൂ. ഫ്ലാഷ് ബാക്ക് പോലെ ഡിസംബർ 31 തീയതി ടി വിയിൽ 2022 ജനുവരി പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് 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 പ്രപ്രായം കാണിച്ചു പോകുമല്ലോ. ഫ്ലാഷ് ബാക്ക് ലോകത്തിന്റെ സകല മഹത്വവും കാണിച്ചു. അവൻ പറഞ്ഞു ഇതിന്റെ മഹത്വം അതിയായോ എങ്കിൽ അരമേൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവനത് കൊടുക്കും. അംബാനിക്ക് കൊടുക്കണമെങ്കിൽ അംബാനിക്ക് കൊടുക്കും, അദാനിക്ക് കൊടുക്കണമെങ്കിൽ അദാനിക്ക് കൊടുക്കും. ഒരാളുണ്ട് ഇലാൻ മസ്കി, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ആർക്കൊന്നും എന്നെ ഒന്ന് വീണ്ടും നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരും അറിയില്ല. ഞാൻ ആരോടും പറയത്തില്ല. ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ പിശാചിന്റെ കോട്ടില് ഒളിക്യാമറ കാണും. യേശു വീണ് നമസ്കരിച്ച് പിശാചി പറയാം ഇതെല്ലാം തന്നിരിക്കും, ഉടനെ പബ്ലിഷ് ചെയ്യും. കണ്ടോ, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ. യേശു വീണ് നമസ്കരിക്കുന്നത് കണ്ടോ, എന്റെ വീഡിയോ ആണ്, വീഡിയോ ലോകം മുഴുവൻ ഉള്ളാശി. എന്തിനു കാര്യങ്ങളോട് പറയുന്നറിയാം, ലോകത്തെ രക്ഷിക്കാനായി സ്വർഗം വിട്ടിറങ്ങി വന്നവൻ. അല്ല കാലിത്തൊഴുത്തിലല്ല ആരംഭം, അവിടെ ഒരു ശിശുവായിട്ടാൻ ജനിച്ചു. ജനിക്കുന്നതിന് മുമ്പേ ഉള്ളവൻ, ആരംഭവും അവസാനമില്ലാത്തവൻ. അവനോടാണ് പറയുന്നത് നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം തരാം. എളുപ്പമാണ്, ക്രൂശിക്കാരണ്ട, സുവിശേഷമൊന്നും പറയണ്ട, സാത്താൻ അങ്ങ് പിന്മാറും, ജനമെല്ലാം ദൈവത്തിങ്കിലേക്ക് വന്നോളൂ. പക്ഷെ അത് എളുപ്പമല്ല, എളുപ്പത്തിൽ നേടിയെടുക്കേണ്ടതല്ല, വില കൊടുക്കേണ്ടതാണ്. വീണ്ടെടുപ്പ് വില കൊടുക്കാനാണ് വന്നത്, ജീവരക്തം നൽകാനാണ് വന്നത്, ക്രൂശിൽ മരിക്കാൻ തന്നെയാണ് വന്നത്. അതുകൊണ്ട് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. പിശാച് കുറെ കാലത്തേക്ക് വിട്ടുമാറി എന്നാണ് പറയുന്നത്. വേറെ യേശു ഭത്സിക്കുന്നില്ല, അതിന്റെ മഹത്വം മുഴുവൻ എന്തിനും സാത്താന്റെ കയ്യിലാണ്. തിരുവചനം ഉണ്ടോ? ഒന്ന് യോഹന്ന 5:18 ഒന്ന് യോഹന്ന 5:18 ദൈവത്തിൽ ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അറിയുന്നു സൂക്ഷിക്കും. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കിടക്കുന്നു, കിടന്നല്ല, കിടക്കുന്നു. ദുഷ്ടന്റെ അധീനതയിലാണ് ഇന്നത്തെ ലോകം, അഥവാ മനുഷ്യ സമൂഹം. ഈ ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ ദൈവ മക്കൾ എന്ന് പറയുന്നവർ. എല്ലാവരും ദൈവത്തിന്റെ മക്കളല്ല, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞെങ്കിൽ യേശുവിനെ ആരും ക്രൂശിക്കത്തില്ലായിരുന്നു. അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞ അഹങ്കാരികളായി, ഞങ്ങൾക്ക് ദേവാലയമുണ്ട്, ഞങ്ങൾക്ക് മഹാപുരോഹിതന്മാരുണ്ട്, ഞങ്ങൾക്ക് പുരോഹിതന്മാരുണ്ട്, ന്യായശാസ്ത്രമാരുണ്ടെന്ന് അഹങ്കരിച്ചിരുന്ന അബ്രഹാമിന്റെ മക്കളെ നോക്കി യേശു പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. അപ്പോ യോഹന്നാന്റെ സുവിശേഷം 8:44 അത് പറഞ്ഞപ്പോൾ യേശുവിനെ ശാളുകൊണ്ടൊന്നും സ്വീകരിച്ചില്ല. ആദ്യം അവസാനിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് അവർ അവനെ എറിവാൻ കല്ലെടുത്തു. ഞങ്ങൾ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ഞങ്ങളെ നോക്കി പിശാചിന്റെ മക്കളെന്ന് നീ പറഞ്ഞു. ഞങ്ങൾ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കുന്നവരാണ്, നേടുന്നതിനെല്ലാം ദശാംശം കറക്റ്റായിട്ട് കൊടുക്കുന്നവരാണ്, പിടിച്ചു പറിക്കാൻ പോയിട്ടില്ല, വ്യഭിചാരത്തിന് പോയിട്ടില്ല, ഞങ്ങളെ നോക്കി പിശാചിന്റെ മക്കളെന്ന് പറഞ്ഞു.
ജനിച്ചത് എല്ലാവർക്കും സന്തോഷം, പക്ഷെ എല്ലാവർക്കും സന്തോഷമായിരുന്നില്ല. ഹെരോദാവ് ക്രിസ്തു ജനിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ആകെ പരിഭ്രാന്തനായി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഹെരോദാവിന്റെ ഗ്യാപ്പ് ഇളകിപ്പോയി. വായിച്ചിട്ടുണ്ടോ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ? ഹെരോദാവ് അത് കേട്ടിട്ട് യെരുശലേം ഒക്കെയും ഭ്രമിച്ചു. ഹെരോദാവ് പേടിച്ചിട്ട് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാവരും കൂട്ടിവരുത്തി. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? ഇവിടെ വിദ്വാൻമാർ വന്ന് പറയുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും ഒരു രാജാവ് പിറക്കത്തില്ല, രാജകുമാരനെ പിറക്കത്തുള്ളൂ. പക്ഷേ തിരുവഴുത്തിലുണ്ട് രാജാവ് പിറക്കും. വീണ്ടാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, ദാവീദിന്റെ സിംഹാസനം ഇരിക്കേണ്ടവനാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വിദ്വാൻമാർ വന്നിരിക്കുന്നു, അവർക്ക് ക്രിസ്തു എന്ന് പറയാൻ അറിയത്തില്ല, രാജാവ് പിറന്നിരിക്കുന്നു. പക്ഷെ ഹെരോദാവ് അറിയാം രാജാവ് ക്രിസ്തുവാണ്. ഹെരോദാവ് ചോദിക്കുക, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? മഹാവീരന്മാർക്കും അറിയാം, ശാസ്ത്രിമാർക്കും അറിയാം ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്. അവർ തിരുവഴുത്ത് വായിച്ച് കേൾപ്പിച്ചു. എന്താണ് താഴോട്ട് വായിക്കാം? യഹൂദയിലെ ബേത്ലഹേമിലാണ് ക്രിസ്തു ജനിക്കുന്നത്, കൊട്ടാരത്തിൽ അല്ല. ക്രിസ്തു ജനിക്കുന്നതിന് 525 വർഷങ്ങൾക്ക് മുമ്പ് ജാതകം എഴുതി വെച്ചിരിക്കുക. ബേത്ലഹേമിലാണ് സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ ജനിക്കുന്നത്, ക്രിസ്തു. ഇത് വായിച്ചു കൊടുത്ത ഒരു മഹാപുരോഹിതനും ഒരു ശാസ്ത്രിയും ഇവരുടെ കൂടെ പോയില്ല. വിദ്വാനോട് പോയി ഒരു പൊന്ന് കുന്തിരിത്തൊക്കെ കാഴ്ച വെച്ചു. അത്ര മാത്രം ആത്മീക അന്ധത അന്നത്തെ നേതൃത്വത്തിനുണ്ടായിരുന്നു. ചിന്തിക്കണം, 500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച പ്രവചനം നിവർത്തീകരിച്ചു. ദൂരദേശത്തു നിന്ന് വിദ്വാൻമാർ വന്നിരിക്കുക, സ്ഥലം തെറ്റിപ്പോയി. കൊട്ടാരം കണ്ടപ്പോൾ അവർ വിചാരിച്ചു കൊട്ടാരത്തിലല്ലേ രാജാവ് ഇരിക്കത്തുള്ളൂ. അപ്പോൾ സത്യവചനം വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുക, കൊട്ടാരത്തിലല്ല വിദ്യാഭ്യാസ. അവൻ ജനിച്ചോ, ഞങ്ങൾക്കും അവനെ കാണണമെന്ന് ഈ നേതാക്കന്മാരാരും പോയില്ല. ക്രിസ്തു ജനിച്ചെങ്കിൽ അവിടെ ജനിക്കും. ഇനിയിപ്പോ നമ്മുടെ സമാധാനം പോയി, അതാണ് അവരുടെ കാര്യം. ഇനി നമ്മുടെ സമാധാനം പോയി, കാരണം ക്രിസ്തു ജനിച്ചപ്പോൾ വിളിച്ചു പറഞ്ഞു എന്താണ്? അത്യുന്നതങ്ങളിൽ പറയാം, സന്തോഷിക്കുന്നില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയൽ ദൈവപ്രസാദമുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഇനി സമാധാനം ഇല്ല. അതാണ് എന്റെ മറ്റൊരു വേഷം. ദൈവപ്രസാദമുള്ള ജീവിതം ചെയ്യാത്തവർക്ക് ഇനി സമാധാനം കാണൂല. യേശുവിന്റെ ജനനം അനേകരുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി, മത നേതാക്കന്മാരുടെ സമാധാനം നഷ്ടപ്പെടുത്തി. യേശുവിന്റെ ഓരോ പ്രസംഗവും അവരെ വല്ലാതെ കോപാകുലരാക്കി. ഇവനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ വന്നത് സമാധാനം വരുത്താമല്ല, വാളത്തിനെ വരുത്തുവാൻ വന്നത്. സപ്രേഷൻ, സത്യം അറിയുമ്പോൾ സത്യത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ പറയുന്നത് സ്വീകരിക്കും, അല്ലാത്തവർ എന്നോട് എതിർത്ത് നിൽക്കും. വളരെ സീരിയസ് ആയി നമ്മളിത് മനസ്സിലാക്കണം. ക്രിസ്തു സത്യവും കൃപയും നിറഞ്ഞവനായി പറഞ്ഞു. ആ കൃപയുടെ പ്രവർത്തനം എന്താണെന്നാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. തീത്തോസിന്റെ ലേഖനത്തിൽ ഞാൻ വീണ്ടും വരിക. ഇതുവരെ കേട്ടാത്ത രീതിയിലുള്ള ഒരു സന്ദേശമാകുമ്പോൾ സ്വപ്പ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കാണും. പക്ഷെ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി കാലം എത്രയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. കർത്താവ് എപ്പോഴെങ്കിലും വരട്ടെ, പക്ഷേ
നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു പറഞ്ഞുകൂടാ? അതൊരു ദുഷ്ട ലോകത്തിൽ ദുഷ്കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നാം ദിനതോറും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷങ്ങളാണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗ്രേഷ്മ കഷായം ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും നാം ഒരുങ്ങിയിരിക്കണം, നമ്മുടെ മരണത്തിനായി ഒരുങ്ങിയിരിക്കണം. കർത്താവ് എപ്പോഴും വരട്ടെ, പക്ഷെ നമ്മൾ പോകുമ്പോൾ എവിടെ പോകുന്നു എന്ന് ഉറപ്പാക്കണം. അതാണ് സുവിശേഷം. മതങ്ങളെല്ലാം സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് പറയും. മതങ്ങളെല്ലാം മരിച്ചതിന് ശേഷം ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ സുവിശേഷത്തിൽ മരിച്ച ശേഷം ആത്മശാന്തിക്കുള്ള പ്രാർത്ഥനയില്ല. അതാണ് സുവിശേഷത്തിന്റെ വ്യത്യാസം. ക്രിസ്തു മതവും മരിച്ചതിന് ശേഷം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിനല്ല, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശാന്തി പ്രാപിച്ചിരിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനൊരു വാക്യത്തിന്റെ പകുതി പറയാം, ബാക്കി നിങ്ങൾ പറയുന്ന എനിക്ക് സന്തോഷമാണ്. അധ്വാനിക്കുന്നവരും ഭാരം നോക്കുന്നവരുമായവരെ എല്ലാവരും എന്റെ അടുക്ക വരുവി എന്ന് ഉറച്ചു പറയാം. ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കും. ബാക്കി ബാക്കി നിങ്ങൾ അറിയേണ്ടത് ബാക്കിയാണ് വെരി ഇമ്പോർട്ടന്റ്. മത്തായി 11:28-29 റാലി സഭയെ ഈ വാക്യം കാണാതെ പഠിക്കാമോ? പറ്റുമെങ്കിൽ ഡി ടി പി എടുത്ത് വീട്ടിലൊട്ടിക്കണം, ഒരു എ4 സൈസ് ഡെയിലി വായിക്കണം. പറഞ്ഞു യേശു പറഞ്ഞ കാര്യമാണ്, അധ്വാനിക്കുന്നവരും ഭാരം നോക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുത്ത് വരുവീ, ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ മുഖമേറ്റ്. മുഖം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെയാണ് കൃഷികളുള്ളത്, നെൽകൃഷിയൊക്കെയാണ് ഇവിടെ. അവിടെ ഗോതമ്പ്, ഇസ്രായേൽ രാജ്യത്തൊക്കെ ഗോതമ്പ് പാലസ്തീനാണ്. അപ്പോൾ അവർക്കറിയാം മുഖം നിലം മുഴുവനായിട്ട് ഒരു വശത്ത് കാള മറുവശത്തല്ല. അപ്പോ എന്റെ മുഖമേറ്റ് എന്നോട് ചേർന്ന് എന്റെ ശൈലിയിൽ നിന്ന് എന്നിൽ നിന്ന് പഠിക്കി, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ഉണ്ട്. എല്ലാവർക്കും ആത്മാവുണ്ട്. ആ ആത്മാവ് പരിശുദ്ധാത്മാവല്ല, ആ ആത്മാവിനെ വെദസ്സും പറയുന്ന പേര് മനുഷ്യാത്മാവെന്നാണ്. എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ട്. യേശു പറയുക, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തണമോ പഠിക്കണം. ആരാധിച്ചാൽ പ്രാർത്ഥിച്ചാൽ ആത്മശാന്തി കിട്ടില്ല, രോഗശാന്തി കിട്ടും. രണ്ട് രക്ഷയെ കുറിച്ച് തിരുവേദന പറയുന്നു. രണ്ട് രക്ഷ, ഒന്നാമത്തെ രക്ഷ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 18 അനുഷ്ഠോളിന് വായിക്കാം. സോറി, അതിന്റെ തൊട്ട് മുകളിലാണ് 15 സഹോദരനോ ദേഹരക്ഷ ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ദേഹരക്ഷയും നമ്മുടെ ശരീരത്തിന് ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. ബേസിക് നീഡ്സ് ആണ് ദേഹരക്ഷ. ദേഹരക്ഷ ഇല്ലാത്ത ഒരാൾ വരുമ്പോൾ ദൈവം തന്നെ കാത്തുകൊള്ളും, സമാധാനത്തിലപ്പോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് ചെയ്യണം. അടുത്ത രക്ഷ 1-ാം അധ്യായം 18-ാം വാക്യം. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിക്കാൻ ശക്തിയുള്ളതും ഉള്ളതുമായ വചനം
സൗമ്യതയോടെ സ്വീകരിക്കുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയം കഠിനമാക്കുകയാണ്. എന്നാൽ ഇന്നും ഇത് സംസാരിക്കുന്നത് യേശു നിന്നെ സൗഖ്യമാക്കും, നിന്റെ ഭാരം മാറ്റും, നിന്റെ വേദന മാറ്റും എന്നൊക്കെയാണ് ഇത്രയും കാലം ഞങ്ങൾ കേട്ടതും പ്രാർത്ഥിച്ചതും. ദൈവം എന്ന് പറയുന്നു ഭാത്താന്റെ മക്കളൊന്നും ദൈവകൃപ എന്ന് പറഞ്ഞാൽ കഠിനമാക്കരുത്. സൗമ്യതയോടെ എന്താണ് സത്യം എന്ന് അറിയാൻ നമുക്ക് താല്പര്യം വേണം. കാരണം ഈ ദൈവത്തിന്റെ വചനം ആത്മാവിന്റെ രക്ഷിക്കുള്ളതാണ്. ഈ വചനമില്ലാതെ ലോകത്ത് സുഖമായിട്ട് ജീവിക്കുക നമ്മുടെ ചുറ്റുപാടുകൾ ജീവിക്കുന്നില്ലേ? 2000 വർഷമായി ശുദ്ധിച്ചേട്ടൻ പാലയത്തിൽ വന്നിട്ടെന്ന് മർത്തോമാക്കാർ പറയും. ഇന്നും പാലയത്തിലെ ക്രൈസ്തവ ജനതയുടെ 2-3% 97% സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ നീ ലോകം ജീവിക്കാൻ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ മനുഷ്യന് ശരീരം, മനസ്സ്, ആത്മാവ് ഇതെല്ലാം ചേർന്നാണ് മനുഷ്യനെന്ന് പറയുന്നത്. ശരീരം നശിച്ചു, നശിച്ചു എന്ന ശരീരത്തിനാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നതും അത് കുളിക്കുന്നതും മേക്കപ്പ് ചെയ്യുന്നതും വസ്ത്രം ധരിപ്പിക്കുന്നതും താമസിക്കാനുള്ള വീട്. നശിച്ചു പോകാത്ത ഒരാത്മാവുണ്ട്. മരണശേഷം ആത്മാവ് മരിക്കുന്നില്ല. രണ്ട് സ്ഥലമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്, നിത്യജീവൻ, നിത്യ ദണ്ഡന. മനുഷ്യർക്കാണ് കൃത്യാനീട്ടെന്നല്ല പറയുന്നത്. അപ്പൊ അതിൽ എവിടെ പോകണം തീരുമാനിക്കുന്ന ദൈവമല്ല, നമ്മളാണ്. യേശു 5,000 പേരെ പോഷിപ്പിച്ച കഥ നമുക്ക് നന്നായിട്ട് അറിയാം. സംഭവം കഥയല്ല, സംഭവം ഗവൺമെന്റ് അസോസിയേഷൻ 6-ാം അധ്യായം. 5,000 പേരും 2,000 കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ചപ്പോൾ അടുത്ത ദിവസം ആളുകൾ തൊഴിലുറപ്പിനൊന്നും പോയില്ല. കാരണം രാവിലെ യേശുവിന്റെ അടുത്ത് വന്നിരുന്നാൽ നല്ല കഥകൾ കേൾക്കാം, രോഗികൾ സൗഖ്യമാക്കുന്നവരെ കാണാം, പിന്നെ മനസ്സിനൊരു ആശ്വാസം. വൈകുന്നേരം ആകുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണമുണ്ട്, ടെൻഷനില്ല. ജോലിക്ക് പോണത് ഭക്ഷണം ഉണ്ടാക്കാൻ പൈസ ഇല്ലേ. അടുത്ത ദിവസം അവർ ശബരിദാസിൽ വന്നപ്പോൾ യേശുവിനെ കാണാനില്ല, ശിഷ്യന്മാരെയും കാണാനില്ല. കാരണം അടുത്ത ദിവസത്തെ മീറ്റിംഗ് ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് യേശു നോട്ടീസ് പറഞ്ഞില്ല. അതുകൊണ്ട് ജനമെല്ലാം രാവിലെ ശബരിദാസിൽ വന്നു. അപ്പൊ എങ്ങനെയോ അത് മനസ്സിലാക്കി കവർന്ന തൂങ്ങി യേശു ഇപ്പോൾ ഉണ്ടായി. വന്ന പുരുഷാരം മുഴുവനും പടകളെല്ലാം കൂടെ പിടിച്ച് കവർന്നു ഇന്നപ്പോ യേശുവിനെ പറഞ്ഞു. യേശു എന്നാൽ ഒരു വാക്ക് ഇങ്ങനെ പറയാ, ഇന്ന് നമ്മുടെ മീറ്റിംഗ് കവർന്ന തൂങ്ങി വെച്ച് അടുത്ത ദിവസം മീറ്റിംഗ് അങ്ങനെ ആയിരിക്കും. അപ്പൊ ആ വായിക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ. 6:25 യോഹന്നാൻ 6:25 കടൽക്കറയിൽ അവനെ കണ്ടെത്തിയപ്പോൾ, രബി എപ്പോഴാണ് ഇവിടെ വന്നത്? ആ മറുപടി എപ്പോ വന്നു എന്നുള്ളതല്ല, മറുപടി ശ്രദ്ധിക്കണം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് വയറ് നിറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുകയും അത് മനുഷ്യത്വം നിങ്ങൾക്ക് നൽകും. രണ്ടാഹാരം യേശു തന്നെയാണ് കൊടുത്തത്. പക്ഷെ ആളുകൾക്ക് ഒരാഹാരം മതി, നശിച്ചു പോകുന്ന ശരീരത്തിനുള്ള ആഹാരം, നിത്യജീവന്റെ ആഹാരം. അത് ഒടുവിൽ വരുമ്പോ കണ്ടാകും. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിത്യജീവന്റെ ആഹാരമാണ്. ആ ആഹാരം നമ്മൾ സ്വീകരിച്ചാൽ നശിച്ചു പോകുന്നതിനുള്ള ആഹാരം കിട്ടും. മുമ്പേ അവരുടെ രാജ്യം രീതി അന്വേഷിക്കും, അതോടുകൂടെ തിന്നാൻ കുടിക്കാൻ എടുക്കാൻ വരില്ല, തരാമോ പറഞ്ഞു. രണ്ടാഹാരം, രണ്ട് രക്ഷ. ആത്മരക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്, ശിക്ഷ മരണമാണ്, ആത്മാവിന്റെ മരണമാണ്. അത് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോഴാണ് ജീവൻ കിട്ടുന്നത്. അപ്പോസ്തലന്മാർ യേശുവിന്റെ ഉപദേശങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അന്നത്തെ മതനേതാക്കന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവര് ആരാധന നടത്തുന്നു, കാണിക്കുന്നു, വഴിപാട് സ്വീകരിക്കുന്നു, യാഗം നടത്തുന്നു. പക്ഷെ യേശുവിന്റെ ശിഷ്യന്മാർ
പ്രസംഗിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു. ഇവർക്ക് ആകെ അസൂയായി. അവരെല്ലാരും കൂടി പിടിച്ച് ജയിലിലടച്ചു. കർത്താവിന്റെ ദൂതൻ രാത്രി വന്ന് അവരെ ജയിലിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് അവരോട് പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികൾ 5:17 മുതൽ വളരെ ആവേശം വിളിക്കുന്ന ചില വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 5:17. പിന്നെ മഹാപുരോഹിതന്മാരും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെ. ആരാണ് ഈ സദൂക്യർ? സദൂക്യർ ഇവരും വിശ്വാസികളാണ്, പക്ഷെ ഇവരുടെ വിശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, മരണത്തിനപ്പുറം ജീവിതമില്ല. സദൂക്യർ വിശ്വാസികളാണ്, പള്ളിക്കാരാണ്, പക്ഷെ അവരുടെ വിശ്വാസം ജീവിക്കുമ്പോഴൊക്കെ ദൈവം വേണം, അതിനപ്പുറം പിന്നെ ജീവിതമൊന്നുമില്ല. അതിന് വാക്യമുണ്ടോ? മത്തായി 22:23. നോക്കാം, എല്ലാരെടുത്തും നോക്കണം ഈ വാക്യങ്ങളൊക്കെ. പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സദൂക്യർ, മരിച്ച ശേഷം ഒരു ജീവനില്ല, ഒരു ഉയർത്തെഞ്ഞേക്കൊന്നും ഇല്ല, ഇതൊക്കെ അകലെ പറ്റിക്കണം എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണ് ഈ സദൂക്യർ. എന്നാലും അവരെല്ലാം ദശാംശം കൊടുക്കും, അല്ല, കാരണം ഈ ലോകത്തിലെ കാര്യമെല്ലാം നന്നായിട്ട് പോണം. അവർക്ക് ദൈവവിശ്വാസമുണ്ട്, പക്ഷേ ഇതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വാസമില്ല. അവരെല്ലാം കൂടെ ചേർന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 5:17 വീണ്ടും ഞാൻ വന്നു, ചേർന്ന് അസൂയ നിറഞ്ഞു എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടു. നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാവരോടും പ്രസ്താവിക്കും. ജീവന്റെ വചനം ദേവാലയത്തിനകത്ത് കുറെ ചത്തതിരിക്കുകയാണ്. ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ച സന്തോഷമില്ല അവർക്ക്. മൃതശരീരങ്ങളെ പോലെ ഇരിക്കുക. ഒരു സ്തോത്രവും വരില്ല, ഒരു വല്ലേലിയും വരില്ല, ഒരു സന്തോഷവുമില്ല. ആത്മാവിന് സന്തോഷമില്ല. കണ്ടൊരു നൃത്തം പാടിയില്ലേ? ആത്മസന്തോഷം പറഞ്ഞത് കേട്ടാലേ സന്തോഷം. ഭാഗ്യനാൾ യേശു എൻ പാപം തീർക്കാനാ കാത്തു പ്രാർത്ഥിക്കാറാക്കീതാൻ ഓർത്തു ഘോഷിക്കാറാക്കീതാൻ. മക്കളെ, നമ്മൾ കർത്താവിൽ സന്തോഷിക്കാൻ കഴിവുള്ളവരായി മാറും. കാരണം ഇത് വെറും ഒരു വിശ്വാസമല്ല, ഇത് സീസണൽ സന്തോഷമല്ല. ഡിസംബർ മാസത്തിൽ എല്ലാവർക്കും സന്തോഷമാണ്, കാരണം ഡെയിലി കാപ്പി കിട്ടും. വരവുള്ള കഴിഞ്ഞാൽ കാപ്പി കുറവുള്ള ഏരിയയിലെ ആള് കുറവായിരിക്കും. പിന്നെ ഇപ്പൊ ഇനിയിപ്പോ കോവിഡ് ആയതുകൊണ്ട് എല്ലാരും കാപ്പി കൊടുക്കുമെന്ന് അറിഞ്ഞുണ്ടാവും. സർവജനത്തിനുണ്ടാകുന്ന മഹാസന്തോഷം 2000 വർഷമായിട്ട് അത് അടങ്ങിയിട്ടില്ല. കർത്താവിനെ രുചിച്ചറിഞ്ഞവരുടെ ഉള്ളം ഇന്നും കർത്താവിൽ ആനന്ദിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളത്തിൽ ആ ആനന്ദമുണ്ടോ? ഇല്ലെങ്കിൽ കാര്യമായ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. അത് സമ്മതിക്കണം, സമ്മതിക്കണം. അതുകൊണ്ടാണ് ദൈവകൃപ എന്ത് ചെയ്യുന്നു എന്ന് അവർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ദൈവകൃപ എന്താണ് ചെയ്യുന്നത്? അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നോക്കുക, നമ്മൾ വിചാരിക്കുന്ന കൃപ എന്ന് പറഞ്ഞാൽ എല്ലാം കൃപ, എല്ലാം കൃപ. വാസ്തവത്തിൽ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നതാണ്. നോക്കാം, ഞാൻ ആ വാക്ക് പറയുമ്പോൾ ചിലർ വിചാരിക്കും അങ്ങനെയൊക്കെ അവിടെ ഉണ്ടെന്ന്. തീത്തോസിന്റെ ലേഖനം 2:14-13 ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ യേശുക്രിസ്തുവാണ്.
കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ വന്നു. നാം വാസ്തവത്തിൽ ആ ദൈവകൃപ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ ദൈവകൃപ എന്നെ ഈ ലോകത്തിൽ സുബോധത്തോടെ, എന്താണ് ഈ സുബോധം എന്ന് പറഞ്ഞാൽ, പാപത്തെക്കുറിച്ചും ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും സുബോധത്തോടെ ജീവിക്കണം. അതാണ് ദൈവകൃപ. ഒരു ന്യായവിധിയുണ്ട്. നാം എല്ലാവരും പൗലോസ് പറയുകയാണ് 2 കൊരിന്ത്യർ 5:10 നാം എല്ലാവരും പ്രസംഗിക്കുന്ന തന്നെ കൂടെ ചേർത്താണ് പറയുന്നത്, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടി വരും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്, വിശ്വസിച്ചതല്ല ചെയ്തത്. വിശ്വാസമൊക്കെ ഭയങ്കരമാണ് എല്ലാവർക്കും, പക്ഷെ കയ്യിലിരിപ്പാണ് കുഴപ്പം, കയ്യിലിരിപ്പാണ് കുഴപ്പം. അതാണ് 7 സഭകളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നോക്കിയിട്ട് 5 സഭകളോട് പറയാൻ മാനസാന്തരപ്പെടാം. സഭ എന്ന് പറയുന്നത് വിശ്വാസ സമൂഹമാണ്. പണ്ട് വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ കയ്യിലിരിപ്പാണ് കുഴപ്പം. സഭയോട് പറയാണ് മാനസാന്തരപ്പെടാം. ഇപ്പൊ ഭാവി മാത്രമല്ല മാനസാന്തരപ്പെടേണ്ടത്, സഭയും മാനസാന്തരപ്പെടണമെന്നാണ് കർത്താവ് പറയുന്നത്. പാപത്തെക്കുറിച്ചും ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും ഉള്ള ബോധ്യമാണ് യഥാർത്ഥ സുബോധം. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ആൾക്ക് ബോധമില്ലാതെ, ബാക്കി എല്ലാ കാര്യത്തെക്കുറിച്ചും ഭയങ്കര ബോധമാണ്. എല്ലാം പ്ലാൻ ചെയ്യും, എല്ലാം കണക്ക് കൂട്ടും, ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ്. പാപം, ഓ അത് ഞായറാഴ്ച പള്ളിയിലേക്ക് പറയുന്നത്, നമ്മൾ ഞായറാഴ്ച നാളെ പാപമായിട്ട് പറയും. ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരുമോ? പാപമേറ്റി പറയുന്നത് എത്ര മൈൽ സ്പീഡിലാണെന്നുള്ളത് 51 സങ്കീർത്തനം വായിക്കുമ്പോഴാണ്. ദൈവവീതിയിലെ ദൈവത്തെക്കൊണ്ടിരിക്കുന്ന വേണ്ടാണ് ഇതിന്റെ കാര്യങ്ങൾ ബോധപ്രായം മായ്ക്കുകൾ എന്നെ നന്നായി കഴിയും. ആദ്യം പറഞ്ഞു തീർക്കുന്ന ആൾക്ക് പാപം അതിനെ കിട്ടുന്നു. ദാവീദ് രാജവസ്ത്രം മാറ്റി ചാക്കെടുത്തുകൊടുത്ത് തലയിൽ ചാമ്പൽ വാരിയിട്ട് നിലത്ത് കിടന്ന് ഉരുണ്ട് നിലവിളിച്ചതാണ് പാപം. പ്രാർത്ഥനയാണ് 51 സംഘത്തിൽ പാപം. പാപത്തിന്റെ ശബ്ദം മരണമാണ്. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ ഉറച്ചു പറയാം, ബാക്കി നാളെയും പറയുന്നുണ്ട്. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാത്തതുകൊണ്ടാണ്, ദൈവവചനമാകുന്ന സത്യം നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത്. നമ്മൾ വലിയ പാപം ചെയ്തില്ല, വ്യഭിചാരിക്കാൻ പോയിട്ടില്ല, മോഷ്ടിക്കാൻ പോയിട്ടില്ല, കള്ളഭാഷ പറയാൻ പോയിട്ടില്ല, പിടിച്ചു വരയ്ക്കാൻ പോയിട്ടില്ല. ഒരു സ്ത്രീയെ കൊണ്ടുവന്നു, വ്യഭിചാരത്തിൽ പിടിച്ചു. പുരുഷനെ കൊണ്ടുവന്നില്ല, സ്ത്രീയെ മാത്രമേ കൊണ്ടുവന്നു. ന്യായപ്രമാണ പ്രകാരം ഇവരെ തള്ളിഞ്ഞു കൊല്ലണം. യേശു അങ്ങനെയറിയാമല്ലോ. യേശു എന്താണ് പറയുന്നത്? ഇനി വലിയ പ്രാസംഗീനില്ലേ? യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം അവരെ കല്ലെറിയട്ടെ. അതിന്റെ സീരിയസ്നെസ് എനിക്കറിയാം. നിങ്ങളിൽ വ്യഭിചാരം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞെങ്കിൽ തുരുവിരാവളുടെ മേൽ കല്ലുവിടും. കാരണം അവിടെ നിൽക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും വ്യഭിചാരം ചെയ്തിട്ടില്ല. പക്ഷെ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ 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 ഓരോരുത്തരായിട്ടങ്ങ് പിന്മാറിപ്പോയി. യേശു പാപത്തിന്റെ ഒരു ചെറിയൊരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 23:23. മത്തായി 23:23. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും പോലെ നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇതിലെല്ലാം ദശാംശം മാറ്റി വയ്ക്കുന്നു. ന്യായം, കരുണ, വിശ്വസ്തത, ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവയെ നിങ്ങൾ ത്യജിച്ചു കളയും. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ന്യായമില്ല, നീതിയില്ല, കരുണയില്ല,
അതാണ് ഭാഗം. മാസം ഒരു കറക്റ്റ് ആയിട്ട് കൊടുക്കണം, കാണിച്ചു കൊടുക്കണം, നല്ല കാര്യം. പക്ഷെ ജീവിതത്തിൽ ന്യായമുണ്ടോ, നീതിയുണ്ടോ, കരുണയുണ്ടോ, മനസ്സലിവുണ്ടോ, ദൈവസ്നേഹമുണ്ടോ? അതാണ് ദൈവം നോക്കുന്നത്. പാപം ഇല്ലാത്ത കളികെട്ടി ഓ പാപബോധം എനിക്ക് തരണം. ഒരു ഭക്തനിങ്ങനെ പാടി, പാപബോധം നൽകുക നീ നീതി ന്യായ തീർപ്പിനെയും. പാപബോധം നൽകുക നീ തീർപ്പിനെയും. പക്ഷമോടി ഓർമ്മ നൽകുക വേദമേ, പക്ഷമോടി ഓർമ്മ നൽകുക യേശുവോടു ചേരുവാനും സത്യം ദ്രഹിച്ചിടുവാനും. യേശുവോടു ചേരുവാനും സത്യം ഗ്രഹിച്ചിടുവാനും. എന്നെ ആദർശിച്ച് ആടുപ്പിക്ക വേദവേ, എന്നെ ആദർശിച്ചാടുപ്പിക്ക. നോക്കണേ, വലിയ വിദ്യാഭ്യാസം ഉള്ളവരല്ല ഈ പാട്ട് എഴുതിയത്. വലിയ വേദശാസ്ത്രജ്ഞന്മാരൊന്നുമല്ല, വലിയ സംഗീതജ്ഞന്മാരൊന്നുമല്ല. മുറി മലയാളം പ്രസംഗിച്ച മിഷണറിമാർ, അവരിലൂടെ സുവിശേഷം കേട്ടവർ എന്താണ് ജീവിതമെന്ന് മനസ്സിലായത്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലായത്, അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വന്ന പ്രാർത്ഥനകൾ. പാപബോധം തരണമേ, നീതിബോധം തരണമേ, ന്യായവിധിബോധം തരണമേ. അപ്പൊ ദൈവകൃപ ഈ ലോകത്തിൽ സുബോധത്തോടെ, ദൈവ ഭക്തിയോടെ, നീതിയോടെ ജീവിക്കേണ്ടതിന് നമ്മെ ശിക്ഷിക്കുന്നു. ഈ ശിക്ഷ തിരിച്ചറിഞ്ഞവർ എഴുതിയ പാട്ടുകളുണ്ട്. തിരുക്കരങ്ങൾ തരുന്നതല്ല ശിക്ഷയില്ല, പദവുമില്ല അപ്പനെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. ദൈവം നമ്മുടെ അപ്പനായി മാറുകയാണ്. ദൈവമക്കൾ വിശ്വാസികളല്ല, നമ്മൾ വിശ്വാസികളാകാനല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്, നമ്മൾ ദൈവമക്കളാകാനാണ്. ദൈവം നമ്മുടെ അപ്പനായി മാറുമ്പോൾ അതിന്റെ ഒരു പ്രത്യക്ഷമായ അടയാളമാണ് അപ്പൻ അടിക്കും തല്ല്. ദൈവത്തിന്റെ തല്ല് വാങ്ങിച്ചിട്ടുണ്ടോ? എനിക്ക് ഭാഗ്യം. ഈ തല്ലിനെ കുറിച്ച് വേദസ് എന്ത് പറയുമെന്ന് അറിയാമോ? എബ്രായർ ലേഖനം 12-ാം അധ്യായം. എബ്രായർ ലേഖനം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ. പാപത്തോട് പോരാടുന്നതിൽ ഇതുവരെയും ഞങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. എന്റെ ജീവൻ പോയാലും ഞാൻ പാപം ചെയ്യുകയില്ല. എന്താണ് പാപം? എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കില്ല. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ഞാൻ ചെയ്യും. ഒരുപക്ഷെ 26 അടുത്തതൊക്കെ ഇങ്ങനെ പാടാറുണ്ട് അല്ലേ? സ്വന്തം നിനക്കീയ പാപബന്ധം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു രോഗം തീരുന്നത്. അപ്പോഴാണ് പാട്ടങ്ങ് നിർത്തും. അത് നോക്കിക്കൊണ്ടാണ് പാടുന്നത്, രോഗം തീരുന്നു നോക്കിക്കൊണ്ടാണ് പാടുന്നത്, അല്ലാതെ പാട്ടിന്റെ വരിയുടെ അർത്ഥം നോക്കിക്കൊണ്ടല്ല. ഇപ്പോൾ പാപബന്ധം നീക്കലിൽ പ്രിയനാഥ സന്തോഷം എന്ന പേരിൽ വഴി നടന്നേ, അതു ചതി വന്നുണർന്നു നിന്നോടടുത്തു വന്നേ, അത് ചതി വന്നുണർന്നു നിന്നോ അടുത്തു വന്നേ. ഇത് ഒറ്റ തിരിഞ്ഞ് പാടുന്നുണ്ട് കേട്ടോ ഈ പാട്ടൊക്കെ.
പാടുമ്പോൾ നമ്മുടെ ഹൃദയം പോടരുത്, പാടുമ്പോൾ നമ്മുടെ ഹൃദയം പോടരുത്. ഹൃദയം നിറഞ്ഞവർക്ക് ഹൃദയം പറയാൻ പറ്റിയ പാടാണ്. മനസ്സ് പെട്ടെന്ന് തളർന്നു പോകും, പക്ഷെ ഹൃദയം പറയാൻ വലിയ പാടാണ്. ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ പാട്ട് ബസ്സിലെ പാട്ടുകൾ പാടുക, ധ്യാനാത്മകമായി പാടുക. പിതാവ് അവരെ സ്നേഹിപ്പാ, ഞാനിനി പോകില്ല എന്ന് ദുഃഖവെള്ളിയാഴ്ച മാത്രം പാടിയപ്പോ എല്ലാ ദിവസവും പാടും. ഞാനിനി പോകുന്നു ദുഃഖവെള്ളിയാഴ്ച മാത്രമല്ലേ പാടുക, എല്ലാ ദിവസവും പാടേണ്ട പാട്ട്. ഈ ലോകത്തിൽ സുബോധത്തോടെ ജീവിക്കണം. അവിടെ കല്ലിന്റെ കാര്യം പറയാം, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗത്തോടെ എഴുതുന്നില്ല. മകനെ മകനെ മകനോടുള്ളതാണ്, വിശ്വാസിയോടുള്ളതല്ല. മകനായി മാറിയിട്ടുണ്ടെങ്കിൽ, ദൈവ പൈതലായി തീർന്നിട്ടുണ്ടെങ്കിൽ പറയണം, മകനെ കർത്താവിന്റെ ശിക്ഷ നീ തള്ളിക്കളയരുത്, നിരസിക്കരുത്. അവിടുന്ന് ശാസിക്കുമ്പോൾ മുഷിയരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെയുള്ള നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം മറന്നു കളഞ്ഞു. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറും. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുണ്ട്? ഇന്നുണ്ടല്ലേ. ഇന്ന് മക്കളെ ഒന്നും ശിക്ഷിക്കാൻ പറ്റില്ല, എങ്കിൽ തിരിച്ചു വിട്ടു. കൊച്ചുമുള്ളവർ പോലും വേറെ ഇരുന്ന് അമ്മയുടെ തോളിരുന്നാണ് ആടിക്കുന്നത്. അമ്മ ഇഷ്ടമല്ലാത്തത് ആണെങ്കിൽ കൊച്ചു പിള്ളേർ പോലും അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് അമ്മ ആടി. കാരണം എല്ലാം ഈ കാർട്ടൂണിലെ കാണല്ലേ, ടോം ആൻഡ് ജെറി അടിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ അപ്പൻ ശിക്ഷിക്കാത്ത മക്കളോട് വളരെ ശ്രദ്ധിക്കുന്ന ആ വാക്യം, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ നിങ്ങൾ ഏൽക്കാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കൾ അല്ല. കൗലിടയന്മാർ എന്ന് പറഞ്ഞാൽ ജാരസന്തതി, അവിഹിത ബന്ധത്തിലൂടെ ഉണ്ടായ പൈതൽ. അപ്പനാരായിരുന്നു കുട്ടിക്കരഞ്ഞുള്ള അമ്മ കല്യാണം കഴിഞ്ഞ് ജനിച്ച കുട്ടിയല്ല, അവിഹിത ബന്ധത്തിലൂടെ ജാരസന്തതി കൗലിടയന്മാർ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവം നമ്മൾ സ്നേഹിക്കുന്നു, ജീവനെ തന്നെ സ്നേഹിച്ചതാ. നമ്മൾ ശരിയാകാൻ വേണ്ടി അവൻ തല്ലു എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്, ഒരുപാട് തല്ലി. കഴിഞ്ഞ മാസം രണ്ടു പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴും ഞാൻ എപ്പോഴും വീഴുമെന്ന് പേടിക്കാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇതുവരെ നിന്നും നിർത്തി. ഇത് കഴിഞ്ഞ ഉടനെ എനിക്ക് വേറൊരു അടുത്ത് രണ്ടു മണിക്കൂർ പ്രസംഗിക്കണം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് നിൽക്കുക, ദൈവം നിർത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കിട്ടുന്ന അവസരം മുഴുവൻ ഞാൻ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കും. ദൈവത്തിന് വേണ്ടി ദൈവം തന്ന വചനത്തിന്റെ പ്രകാശനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി. ബാലശിക്ഷ നൽകുമൻ അപ്പനെങ്കിലും ചേലുണ്ടൻ സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ തൻകരം നൽകുമൻ ഈശനിൽ എന്നന വിശ്രമം നേരിടും. എന്റെ അപ്പൻ എന്നെ ശിക്ഷിക്കുന്നു, ഞാൻ ലിസ്റ്റിലുണ്ട് സന്തോഷം. ഒരു കുഴപ്പമില്ല പോണെങ്കിൽ ലിസ്റ്റിലുണ്ടോ സംശയം. ഒരു കുഴപ്പമില്ല, സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്തെല്ലാം ദോഷങ്ങൾ കയ്യിലുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല പോകുന്നെങ്കിൽ മിക്കവാറും ലിസ്റ്റിലെത്തില്ല. മക്കളെങ്കിലും തല്ലി റെഡിയാക്കും, ശാസിച്ച് റെഡിയാക്കും, ശിക്ഷിച്ച് റെഡിയാക്കും. ഇസ്രായേലും ദൈവത്തിന്റെ വഴിവിട്ട് മാറിയാൽ ദൈവം എങ്ങനെ ശിക്ഷിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 28:58-59. ഞാൻ ഏകദേശം 2.5 വർഷമായി മാസ്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് അല്ലേ. ഇവിടെ ആരും വെച്ചിട്ടില്ലാന്ന് തോന്നുന്നു. പോകുന്നിടത്തെല്ലാം
മാസ്കിന് മാസ്ക് വാങ്ങിച്ച പൈസ പോലും കാണിച്ചു കിട്ടിയിട്ടില്ല. അതിനേക്കാളും പൈസക്ക് മാസ്ക് വാങ്ങിച്ചു. മകനെ, എന്താണ് നീണ്ട നീണ്ട രോഗങ്ങൾ? വായിക്കാം ആവർത്തനം 28:58-59. നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം എന്ന് പറഞ്ഞാല് കളിയാക്കാനുള്ള പുസ്തകമല്ല. 1500 വർഷം കൊണ്ട് 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട പുസ്തകം. ഭാഷാന്തരം ചെയ്ത് വന്നപ്പോൾ ചില പെശകുകളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ കേന്ദ്ര സത്യത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ച് അനുസരിച്ച് നടക്കാനാണ്. നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകൾ, നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങൾ വരുത്തും, വരുത്തും. ദൈവം പറയണം, ഞാൻ വരുത്തും. ദൈവജനം ദൈവത്തിന്റെ വചനത്തെ മാനിക്കാതെ പോയാൽ, അനുസരിക്കാതെ പോയാൽ ദൈവം വരുത്തും. നീണ്ടു നിൽക്കുന്നു. നീ പേടിക്കുന്ന മിശ്രയിമിലെ ബാധകൾ, വ്യാധികളൊക്കെയും വരുത്തും. പറ്റിപ്പിടിക്കും. ആ വാക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ്. ഇത് കൊറോണ പറ്റിപ്പിടിക്കാതിരിക്കാനാണ്, ഒമിക്രോൺ പറ്റിപ്പിടിക്കാതിരിക്കാനാണ് സാനിറ്റൈസർ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസ് ഇത്ര അകലം പാലിച്ചില്ലെങ്കിൽ പറ്റിപ്പിടിക്കും. ഇതെല്ലാം പാലിച്ചിട്ടും ഒരുപാട് പേരെ പറ്റിപ്പിടിച്ചു. വീടടച്ച് വീട്ടിൽ വെളിയിലിറങ്ങാതിരുന്ന എത്ര പേരും പത്രം നിർത്തി വരുത്തിട്ടുണ്ട്. കാരണം പത്രത്തിലൂടെ ഭാഗിട്ട് വരും. അവരെയും പറ്റിപ്പിടിച്ചു. ഒരുപാട് പേര് പറ്റിപ്പിടിച്ചവരൊക്കെ പോയി, കുറെ പേര് പറ്റിപ്പിടിച്ചിട്ട് രക്ഷപ്പെട്ടു. സൗഖ്യമാണ്. സൗഖ്യമാണെങ്കിലും സ്വഭാവത്തിനൊരു മാറ്റമില്ല. 2022-11 കഴിയാൻ പോകും. എങ്ങനെ ഉണ്ടായിരുന്നു 2022? മനുഷ്യന്റെ സ്വഭാവം എത്ര ഭീകരമായി മാറിയിരിക്കുന്നു. ദുഷ്ടത പെരുകിയിരിക്കുന്നു. കഴിഞ്ഞ മാസം പത്രത്തിൽ വായിച്ചിരിക്കും, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ കാണാനില്ല. തിരക്കി 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 വന്നപ്പോ സ്കൂളില് അവളുടെ ക്ലാസ് റൂമില് സ്വയം കാലും കെട്ടി കൈയും കെട്ടി ഇരിക്കുക. 7ാം ക്ലാസ് വിദ്യാർത്ഥി എന്ത് മൊബൈൽ ഫോൺ ചോദിച്ചിട്ട് കൊടുത്തില്ല. ഇപ്പൊ മൊബൈൽ ഫോണാണ് എല്ലാരും നിയന്ത്രിക്കുന്നത്. മൊബൈൽ ഫോൺ എന്റെ ഇടയനാകുന്നു, എന്റെ സംസാരത്തിന് മൊട്ടും ഉണ്ടാകില്ല. മൊബൈൽ ഫോണില്ലെങ്കിൽ ജീവിതമില്ല. ഒരു നോയി എപ്പോഴും മൊബൈലാണ്. ബാത്റൂമിൽ പോയാലും മൊബൈൽ വെളി വയ്ക്കില്ല, ബാത്റൂമിൽ കൂടെ കൊണ്ടുപോകും. ഒരിക്കാവല്ല അമ്മയ്ക്കും മൊബൈൽ യാതൊരിച്ച കയ്യിൽ കിട്ടി. ഇപ്പം രാത്രി മുഴുവനും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെയാണ്. ഒരു ഓടി കൊണ്ടുവന്ന് അച്ഛന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു മൊബൈൽ. അച്ഛാ, എന്റെ മോൻ എപ്പോഴും ആരെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നു, എനിക്കിതൊന്നു നുറക്കാറാഞ്ഞൂടാ, അച്ഛനെ നോക്കണം. അച്ഛൻ നോക്കി അങ്ങോട്ട് വരച്ചു നോക്കി ഇങ്ങോട്ട് വരച്ചേക്ക് തുറക്കണില്ല. അവന്റെ വീട്ടുപേര്, വീട്ടിന്റെ പേര് എബനീസർ എന്നാണ്. എബനീസറിലെ ഈ അടിച്ചു നോക്കി എന്നിട്ടും തുറക്കണില്ല. അതിനിടയ്ക്ക് അവൻ തുടക്കൊണ്ട് വന്നു, അച്ഛാ എന്റെ മൊബൈൽ പണിക്ക് തരാം. അച്ഛൻ പറഞ്ഞു, എന്റെ പാസ്വേർഡ് പറയണം. അത് പറയാൻ പറ്റില്ല. അച്ഛൻ പോലീസിന്റെ വേഷം എടുത്തു, പറയണം എന്നിട്ട് അവൻ ഞെട്ടിപ്പോയി. അച്ഛാ അത് വോയിസ് ലോക്കാണ്. എന്താണ് വോയിസ് പറ? സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിക്കും ഒരു മൊബൈൽ ഫോണിന്റെ ലോക്ക് സ്തോത്രമാണ്? അവരും വിചാരിക്കും ഇനി അങ്ങനെയല്ല ലോക്ക് ലോക്ക് ഇടാം. സാറൊരു ക്ലൂ തന്നതിനാ സ്തോത്രം. രണ്ടു വർഷം കോവിഡായപ്പോ പിള്ളേർക്ക് എല്ലാം മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു, ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ ക്ലാസ്. ഇപ്പൊ തിരിച്ച് അവരുടെ ഒന്ന് വാങ്ങിക്കാൻ പറ്റണില്ല, പറ്റിപ്പിടിച്ചിരിക്കുക. കൊച്ചു കുട്ടികൾ വരും, അവരറിയാതെ ലഹരി പദാർത്ഥത്തിന് അടുത്ത് അടിമയാകുന്നു. LSD ലഹരി, പുതിയ ലഹരി. 4 വയസ്സുള്ള
നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്തു. അവൻ സ്നേഹം കൊണ്ട് വാങ്ങിച്ചു കൊടുത്താണ്, അവന് പ്രാമൊന്നും അറിഞ്ഞുകൂടാ. ചാട്ടന്മാരും ചാക്കി വരവ് കൊടുക്കണമല്ലോ ഞാൻ കൊടുത്തു നോക്കി. മൂന്നാം ക്ലാസ്സിലെ പെൺകുട്ടി അത് കഴിച്ചപ്പം അവൾക്ക് നെഞ്ചുവായിരുന്നു, കണ്ണു പോയിച്ചില്ല എല്ലാം. എന്താ മുടി നോക്കിയപ്പോ അതിനകത്ത് ലഹരിയുണ്ട്. രണ്ടു പിള്ളേരും അറിഞ്ഞില്ല, ലഹരി എന്ന് വിചാരിച്ചല്ല ആ മുട്ടായി വാങ്ങിച്ചു കൊടുത്തു. ലഹരി മാഫിയ എത്രമാത്രം ശക്തമായിരിക്കും. 2000 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ദുഃഖസിക്കുന്നതിന് ശേഷം 21:34 ലൂക്കോസ് 21:34 മുതൽ, നിങ്ങളുടെ ഹൃദയം അതി ഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് പെനി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളി. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ലോകം മുഴുവനും ഇന്ന് അമിത ഭക്ഷണമാണ്, ഫാസ്റ്റ് ഫുഡിന്റെ ബഹളമാണ്, എല്ലായിടത്തും കച്ചവടമാണ്. തിന്ന് 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 കൊഴുപ്പ് കയറും. അതുപോലെ തന്നെ ലഹരി മരുന്നുകളുടെ ഉപയോഗം, അന്ന് മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെല്ലാം ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ ലഹരി വസ്തു വിൽക്കപ്പെടുന്ന മാസമാണ് ഡിസംബർ. December 25 ആയിരിക്കും കൂടുതൽ മദ്യം ചെലവാകുന്നത്. ക്രിസ്ത്യാനികൾ കുടിക്കാൻ പുതിയ ബ്രാൻഡുണ്ട്, ഉണ്ണിയേശു. അത് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ണി കളിക്കുന്നതുപോലെ കളിക്കും. യേശുക്രിസ്തു കാലി തൊഴുതി ജനിച്ചെങ്കിൽ ഞാൻ ഓടയിലെങ്കിലും കിടക്കട്ടെ എന്ന ദിശയിലെ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരം. റെക്കോർഡ് ഭേദിച്ച മദ്യ വിൽപ്പന 2022 December 25 തൊഴിലില്ലായ്മ 2.5 വർഷം പറഞ്ഞിരിക്കുക. ഉപജീവന ചിന്തകളെ കുറിച്ചുള്ള ഭാരം എങ്ങനെ ജീവിക്കും? ചത്തുകൾക്ക് ജോലിയില്ല, ദൈവകൃപയുള്ളവർ പിടിച്ചു നിൽക്കും. പാലിനൊന്ന് ആത്മഹത്യ കടബാധ്യത എല്ലാം വന്നു കയറി. അതാണ് പറഞ്ഞത് അന്ത്യകാലം ദുർഘട സമയമാണ്. വിശ്വാസമൊക്കെ നഷ്ടപ്പെടും. മനുഷ്യപുത്രം പറയുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് കർത്താവ് ചോദിച്ചത്. ഭയങ്കര പ്രയാസമുള്ള കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് ഈ ബെഞ്ചുകൾ ഒഴിഞ്ഞിടക്കുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, അവർക്ക് വിശ്വാസത്തിന്റെ ബേസിക് ആയിട്ടുള്ള പലതും കിട്ടിയിട്ടില്ല. ഞായറാഴ്ച പള്ളി വരുന്നതുകൊണ്ട് മാത്രം അവർ തൃപ്തരാകും. അത് അങ്ങനെ ജനിച്ചു പോയതുകൊണ്ട്, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു പോയതുകൊണ്ട്, അല്ലാതെ ക്രിസ്തു ആരെന്നറിഞ്ഞിട്ടല്ല. ഇവിടെയാണ് ഇന്ന് വായിച്ച തിരുവന പാമ്പുടെ ശ്രദ്ധിച്ച് ഞാൻ നിർത്താനാഗ്രഹിക്കുന്നു. റോമർക്കി ലേഖനം 12 1-2 വളരെ വളരെ സീരിയസ് ആണ്. ഈ കാലത്ത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിൽ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അല്ലാത്തത് ബുദ്ധി കെട്ട ആരാധന. 6 ദിവസവും തോന്നിയതുപോലെ ജീവിച്ചിട്ട് ഞായറാഴ്ച വന്ന് ദൈവത്തെ ആരാധിച്ചാൽ അത് ബുദ്ധി കെട്ട ആരാധന. ഈ ശരീരത്തില് ജീവനും വിശുദ്ധിയോടെ സൂക്ഷിക്കണം. ദൈവത്തിന് നരബലിയൊന്നും വേണ്ട, ഒരു നരബലി കഴിഞ്ഞു. നരരക്ഷ പേടുവാൻ തിരുജീവൻ വേടിവാൻ. ഇപ്പോഴീ പാട്ടൊന്നും പാടാറില്ലല്ലോ അല്ലേ? ഇപ്പൊ എല്ലാം 4 parts ആണ്. കാരണം പാടുന്നത് ഇംഗ്ലീഷാണോ മലയാളമാണോ ശ്രദ്ധിച്ച് കേൾക്കണം. പഴയ പാട്ടുകൾക്കൊന്ന് പാടിത്തുടങ്ങണേ. നരരക്ഷപ്പെടുവാൻ തിരുജീവൻ വരുവാൻ ധരണിയിൽ യേശുനാഥൻ വന്നാൻ വന്നാൻ. നെഞ്ചേ നെഞ്ചേ ധരണിയിൽ യേശുനാഥൻ വന്നാൻ. ഇതൊക്കെ പാടുമ്പോ ഇതൊരു ആനന്ദമെന്ന് അറിയാമോ? ഇനി നരവലിയൊന്നും വേണ്ട. നമ്മുടെ ശരീരത്തെ ജീവനോടെ വിശുദ്ധിയോടെ യാഗമായി സമർപ്പിക്കണം. അതാണ് ആരാധന. അല്ല ഞായറാഴ്ച ആരാധന
അരമണിക്കൂർ സ്തുതിച്ചാൽ പറയുന്നത് മാത്രമല്ല, അതല്ല ആരാധന. നമ്മുടെ ശരീരത്തിലാണ് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത്, പള്ളിയിലല്ല ദൈവം വസിക്കുന്നത്. മതത്തിലെ യേശുവാണ്, പള്ളിയിൽ നമ്മൾ ഇരുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പൊ പലരും വെട്ടുകാട് വെക്കേണ്ടിരിക്കുകയാണ്, കാരണം ഇപ്പൊ വെട്ടുകാട് ഉത്സവമാണ്. അവിടുത്തെ യേശുവിന് ഭയങ്കര പവർ, ബാക്കി പള്ളിയിൽ ഇരിക്കുന്ന യേശുവൊക്കെ ഈ ചെടിച്ചോണ്ടിരിക്കുകയാണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് യേശു. ഒറിജിനൽ യേശു പറഞ്ഞു, എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കും. അല്ല, നിങ്ങളുടെ പള്ളിയിൽ വസിക്കുന്നല്ല, നിങ്ങളിലും വസിക്കും. നാളത്തെ വിഷയം അതാണ്, മുന്തിരിവള്ളി കൊമ്പും. മുന്തിരിവള്ളിയോട് കൊമ്പ് വസിക്കുന്നത് പോലെ നാം അവനിൽ വസിക്കാൻ ഒരു നിമിഷം പോലും വേർപെട്ടിരിക്കാൻ പറ്റില്ല. വേർപെട്ടാൽ ജീവൻ നഷ്ടപ്പെടും, വളർച്ചയില്ലാതായി മാറും, ഫലമില്ലാത്തതായി തീരും. എന്നും വസിക്കും. നമ്മുടെ ശരീരം ദൈവത്തിന് വസിക്കാനുള്ള ജീവനും വിശുദ്ധിനുള്ള യാഗമായി സമർപ്പിക്കണം. അടുത്തു പറയുകയാണ് രണ്ടാം വാക്യം, ഈ ലോകത്തിന് അനുരൂപമായി തീരരുത്. മതി മതി, നിർത്തിയിരുത്തിയേ പോകാൻ പറ്റും. ലോകം ദുഷ്ടന്റെ അധീനം കിടക്കുന്നതാണ്. നാടോടുമ്പോൾ നടുവേ ഓടേണ്ടവരല്ല നമ്മൾ, നേരെ തിരിച്ചോടേണ്ടവരാണ്. ഒരു ഒഴുക്ക് വെള്ളത്തിൽ ജീവനുള്ള മത്സ്യത്തെ തിരിച്ചറിയുന്നത് ഒഴുക്കിനെതിരെ ഓടും. ചത്ത മത്സ്യം ഒഴുക്കിന്റെ കൂടെ പോകും. അപ്പൊ ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കുന്നുവെങ്കിൽ എന്റെ അർത്ഥം ദൈവത്തിലെ ജീവൻ പ്രാപിച്ചിട്ടില്ല, ലോകത്തിന്റെ ഒഴുക്കിനന്ന് പോവുകയാണ്. ഈ ലോകത്തിന് മാച്ചാകാതെ, അനുരൂപം എന്ന് പറഞ്ഞാൽ മാച്ചാണ്. നമുക്കറിയാം, നമ്മൾ തുണികളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ചിലരൊക്കെ കടയുടെ അകത്ത് വെച്ച് നോക്കിയിട്ട് പിന്നെ വെളിയിൽ കൊണ്ടുവച്ച് നോക്കും, കാരണം അവിടെ മഞ്ഞ ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ട്, ഇത് മാച്ച് ആണോന്ന് അറിഞ്ഞുകൂടെ. അതിന്റെ വെളിയിൽ സൂര്യൻ ഒഴിച്ചിട്ട് നോക്കും, മാച്ച് ആവും. നമ്മുടെ ദൈവത്തിന് എന്റെ ഇഷ്ടത്തിന് മാച്ചാണെന്ന് നോക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും ദൈവത്തിന് പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയണം. എല്ലാവർക്കും എല്ലാം അറിയാം, അവിടെയാണ് ഈ പ്രശ്നം. തിരിച്ചറിയണില്ല, എല്ലാം അറിയാം. തിരിച്ചറിയേണ്ട ഒരു മനസ്സ് വിധിക്ക് രൂപാന്തരപ്പെടണം. ഡെയിലി 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 ദൈവത്തിന്റെ വചനം നമ്മൾ ഡെയിലി ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനൊക്കെ മനസ്സിലാക്കും. നമ്മൾ വിടേണ്ടത്, നമ്മൾ സ്വീകരിക്കേണ്ടത് ഒക്കെ ഡെയിലി ഒരു പണി നടക്കുക. അങ്ങനെ കർത്താവ് ഞാൻ എന്റെ സഭയെ പണിയും. സഭയെ പണിയും. എന്നെ പണിയുന്നുണ്ടോ? നിങ്ങളെ പണിയുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? കർത്താവ് പണിയുന്ന സഭയാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. അത് വ്യക്തിഗതമായി നമ്മെ കർത്താവ് പണിയുന്നുണ്ടെങ്കിൽ സന്തോഷം. തന്റെ വചനത്താൽ, തന്റെ ആത്മാവിനാൽ, തന്റെ പരിശുദ്ധരക്തത്താൽ അനുദിനം നമ്മെ പണിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായി അവിടുത്തെ വരവുകൾ നാം അവനോടൊപ്പമായും ജീവിച്ചിരുന്ന രൂപാന്തരപ്പെടും. മരിച്ചു പോയാൽ ഉയർത്തേണ്ടേക്കും. ഇനി എത്ര കാലമൊക്കെ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അറിഞ്ഞുകൂടാ? നമ്മുടെ വീട്ടിലുള്ള മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണം. ആഴ്ചയിൽ ഒരു മണിക്കൂർ മക്കളോടൊപ്പം തിരുവെഴുത്തുമായിട്ടിരിക്കണം. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, ഈ പൈതൽ എന്താകും? അത് നിരാശയോടുള്ള ചോദ്യമല്ല, അവിടെ അത്ഭുതത്തോടെയാണ്. കാരണം കേട്ടവർക്ക് അതിശയിച്ചു പോയി. ഈ പൈതൽ എന്താകും? കാരണം പൈതന്റെ പേരിട്ടപ്പോൾ 10 മാസമായി സംസാരിക്കാതിരുന്ന അപ്പൻ സംസാരിക്കുകയാണ്. എന്തായിത്തീരും പൈതൽ? പക്ഷെ അപ്പൻ തന്നെ പിന്നെ പറയുകയാണ്, ഈ പൈതൽ എന്തായിത്തീരും? വായിച്ചിട്ടുണ്ടോ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 75 മുതൽ? അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴിയൊരുക്കുവാൻ നമ്മുടെ ദൈവത്തിന്റെ ആദ്രത തരുന്ന പ്രകാരം അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാ പരിജ്ഞാനം നൽകുവാനായി. അങ്ങനെ ആയിത്തീരും ഈ പൈതൽ. മതി, ഒരുപാടൊന്നും പ്രസംഗിച്ചില്ല, കുറച്ചു കാലമേ യോഹന്നാൻ സ്നാപകം പ്രസംഗിച്ചുള്ളൂ, തല പോയി. പക്ഷെ അത് മതി, അത് മതി. ദീർഘായുസ് ഉണ്ടെന്നും അവന് തൃപ്തിയൊന്നും കിട്ടിയില്ല.
ദീർഘായുസ് കിട്ടിയില്ല. യേശുവിന്റെ ശിഷ്യന്മാർ പലർക്കും ദീർഘായുസ് കിട്ടിയില്ല, പക്ഷെ അവർ ദൈവത്തിന് ഇഷ്ടം ചെയ്തു. ആ പൈതൽ വളർന്നതിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 80-ാം വാക്യം പൈതൽ വളർന്നു ആത്മാവിൽ നമ്മള് ശരീരത്തിൽ ബലപ്പെട്ടാലാണ് ആഹാരം ഒരുപാട് കൊടുക്കണം. കൊച്ചു പിള്ളേർക്ക് ആഹാരം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളും കൊടുത്തിട്ടുണ്ട്. ഇരിക്കുന്നുണ്ട് മക്കളുണ്ട്, ഒന്നും കഴിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് ആപ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ എ ഫോർ ആപ്പിൾ ആന്ന് വാവറക്കുന്നത് ആത്തിൽ അതും അത് മനസ്സിലായെങ്കിൽ ഇന്ന് ഒരാൾ നോക്കിക്കൊണ്ടാണ് ആപ്പിൾ. എന്തിനാ ഒന്ന് നടന്ന് നടന്നാണ് തീരിക്കുന്നത്, ആ പോണ് വണ്ടി മറ്റേ പോണ് കാത്തി. ആത്മാവ് എങ്ങനെയുണ്ട്? ഒരാത്മാവുള്ള മനുഷ്യനാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ കുഞ്ഞിനും ഓരോ മനുഷ്യൻ ആത്മാവാണ്. ആത്മാവിൽ ബലമില്ലെങ്കിൽ ഈ ദുഷ്ടലോകത്തിൽ ഈ ദുഷ്ടതയെ അതിജീവിക്കുവാൻ ബലഹീനരായി മാറും. ഷാരൂൺ അവൻ സമുദായത്തിൽ സി എസ് ഐ പള്ളിയിൽ അംഗമാണെന്ന് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. പ്രേമവും കാമവും ഒക്കെ വരും, പക്ഷേ പള്ളിയിൽ നിന്നോ അവന്റെ കുടുംബത്തിൽ നിന്നോ അവൻ ആരാണെന്ന് അവന് പറഞ്ഞു കൊടുത്തില്ല. നിനക്കൊരാത്മാവുണ്ട്, നിനക്കൊരു ശരീരമുണ്ട്, നിനക്കൊരു മനസ്സുണ്ട്, നിനക്കൊരു മനസ്സാക്ഷിയുണ്ട്, ഇതൊക്കെ നീ സൂക്ഷിക്കണം. ആത്മാവിൽ നീ ബലപ്പെടണം, കർത്താവിൽ അവന്റെ അമിതബലത്തിന് ശക്തിപ്പെടണം. ഇതൊന്നും അവന് കിട്ടിയിട്ടില്ല. ഒരു പക്ഷെ അവൻ സ്നാനപ്പെട്ടവനായിരിക്കണം, തിരുവത്തടുത്ത് നിന്നായിരിക്കണം, നിഷ്കളങ്കനാണ്, പാവമാണ്. പക്ഷെ അവൻ ആത്മാവിൽ ബലഹീനനായി, ആത്മാവിൽ ബലപ്പെട്ടിട്ടില്ലായിരുന്നു. നമ്മുടെ മക്കളെ ആത്മാവിൽ ബലപ്പെടുത്താം. ആഴ്ചയിൽ ഒരു മണിക്കൂർ, ശനിയാഴ്ച വേറും ഒരു മണിക്കൂർ അവരോട് കൂടെ ഇരുന്ന് ബേസിക് ആയിട്ടുള്ള ട്രൂത്തുകൾ അവരെ പഠിപ്പിക്കുക. ആത്മീയതയുടെ ആദ്യ വചനങ്ങൾ അവരെ പഠിപ്പിക്കണം. എന്താണ് ആദ്യ വചനങ്ങൾ? എബ്രായർ 6:1-2 വാക്യങ്ങൾ അതിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എബ്രായർ 6:1-2 വാക്യങ്ങൾ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിൻ്റെ വിശ്വാസം 2, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം 3, കൈവെപ്പ് ശുശ്രൂഷയ്ക്കായിട്ടുള്ള നിയോഗം, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, നിത്യശിക്ഷ. ഈ 6 കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്ക് തിരുവനന്തപുരം ഉണ്ട്. എല്ലാ മതങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നു, സങ്കല്പങ്ങൾ, ഐതിഹ്യങ്ങൾ, വിശ്വാസങ്ങളാണ്, ഊഹാഭോഹങ്ങളാണ്. ഇവിടെ സങ്കല്പവും ഐതിഹ്യവും ഊഹാഭോഹവും വിശ്വാസങ്ങളല്ല, സത്യമാണത്. സത്യം ഇത് നമുക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങുന്നത് മുതൽ ഇത് പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം. അതെല്ലാം ചിലപ്പോൾ എല്ലാം സൺഡേ സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടാനില്ല, ഒരിടത്തും സമയമില്ല. പള്ളിയിൽ പ്രസംഗിക്കാൻ സമയമില്ല, 20 മിനിറ്റ് കഴിഞ്ഞാൽ പലരും വാച്ച് നോക്കും. ഇതെല്ലാം സമയമാണ് നിയന്ത്രിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ആത്മീയമായ മന്ന, ജീവന്റെ അപ്പം കൊടുക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായെന്ന് പറയുന്ന സാധനം വരുന്നുണ്ടെങ്കിലും ജീവിക്കുന്നു. ഇപ്രാകാലം ദൈവത്തിന്റെ ആത്മാവ് നിശ്ചയമായി നിങ്ങളോട് പറഞ്ഞു. കാരണം ഞാൻ ഉദ്ദേശിച്ചതുപോലെ നല്ല സന്ദേശം പോയത്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഇടപെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാതെ നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. ഇപ്പോൾ എന്റെ കാര്യം മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്നോ നീ ഒരിക്കൽ കൂടി ദൈവമേ കേട്ടല്ലോ, രക്ഷിതാവും സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു.